ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിജിഷ മനോജ് വിഎം ബ്ലോഗ്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ഒരു പാർപ്പായസത്തോടു കൂടിയാണ് നമ്മുടെ ചാനലിൻ്റെ തുടക്കം നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസത്തോളം ആയിട്ടുണ്ടെങ്കിലും ഫേസ് ടു ഫേസ് വരാനായിട്ട് എന്തെങ്കിലും ഒരു നല്ല ദിവസം നോക്കി സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞാണ് ഇതുവരെയും വെയിറ്റ് ചെയ്തത് ഇന്നിപ്പോൾ എന്തായാലും ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നല്ലൊരു ദിവസമാണ് അന്ന് തന്നെ ആവട്ടെ നമ്മുടെ തുടക്കവും ഒന്നാമത്തത് ഉണക്കലരി രണ്ടാമത്തത് പഞ്ചസാര പാൽപ്പായസത്തിനായി ആദ്യം ഞങ്ങൾ പാലൊഴിക്കുകയാണ് അപ്പോൾ നമ്മുടെ പാലിതാ നല്ലോണം തിള വരുന്നുണ്ട് കണ്ടോ നമുക്ക് നമ്മുടെ നുറുക്കലരി കഴുകിയത് ഇട്ട് കൊടുക്കാം റോസ് കളറിലായി ചേട്ടൻ്റെ പിങ്ക് പാൽപ്പായസം നമ്മൾ പാൽപ്പായസത്തിൻ്റെ കൂടെ തന്നെ വേറൊരു പായസം കൂടെ ചെയ്യുന്നുണ്ട് പാലട ഫസ്റ്റ് പാൽപ്പായസത്തിൽ തുടങ്ങാമെന്നാണ് വിചാരിച്ചത് പിന്നെ അതെന്തായാലും കുറച്ച് തന്നെ ഇട്ടോളൂ ഞാൻ അപ്പോൾ പാലട ഓണത്തിന് വാങ്ങിയതുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ചോദിച്ചാൽ എന്തായാലും എല്ലാവർക്കും വേണമല്ലോ അപ്പോൾ പാലടയും കൂടെ വയ്ക്കാമെന്ന് വെച്ച് ഇട്ടു രണ്ടായാലും ഇത് പാൽപ്പായസത്തും പാലും പഞ്ചസാരയും തന്നെയല്ലോ മെയിന് പിന്നെ തേങ്ങാപ്പാൽ ശർക്കര അതുപോലത്തെ ഉള്ള പരിപാടികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് പിന്നെ രണ്ടും വയ്ക്കാമെന്ന് വെച്ചു വൈറ്റ് പാൽ അല്ല പാലടയും പിങ്ക് പാൽപ്പായസവും ഇതെത്ര നല്ല പിങ്ക് കളറിൽ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വാങ്ങിയതല്ല കേട്ടോ അരി അത് വന്നിട്ട് എൻ്റെ മാമിയുടെ വീട്ടിൽ അവർ പാടത്ത് ഇത് എന്താണ് കൈയിലെടുത്ത നെല്ല് കുത്തിയ അരിയാണ് അവർക്ക് വയലുണ്ട് വയലിൽ വന്നിട്ട് ഇത് കൊയ്ത്ത് കഴിഞ്ഞ് അതിൻ്റെ നെല്ലിൽ നെല്ല് കുത്തിയ അരിയാണ് ഈ അരി അങ്ങനെ നമ്മുടെ പിങ്ക് പാൽപ്പായസം ആയിക്കൊണ്ടിരിക്കുന്നു ഇത് വറ്റി വരുന്നേ ഉള്ളൂ ഇനി ഇതിൽ പഞ്ചസാര ചേർക്കണം അത് ചേർത്തിട്ടില്ല ഇതുവരെ പാലിൽ നല്ലോണം അരി വേവിച്ചെടുത്തതേ ഉള്ളൂ ഇനി നെക്സ്റ്റ് പഞ്ചസാര കുറച്ചുകൂടെ ഒന്ന് എന്താണെന്ന് നോക്കിയില്ല ഒന്ന് നോക്കട്ടെ നല്ല ചൂട് ആ അതുവിധം എന്ത് വരുന്നു കുറച്ചുകൂടെ അതാവുകയാണ് ദേശം കൂടെ പാല് വെച്ചെടുക്ക നല്ല പിങ്ക് കളർ ഇതിൽ ക്യാമറയിൽ കുറച്ച് ലൈറ്റായിട്ടാണ് കാണുന്നത് പക്ഷെ നല്ല കളറായിട്ടുണ്ട് പിങ്ക് ഇനി കുറച്ചുകൂടെ ഒന്ന് വെന്ത് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് കുറച്ച് തുളസി ഇലയിട്ട് ഇച്ചിരി തച്ചിപ്പൂവും കൂടെ ഇട്ടിട്ട് കൃഷ്ണൻ്റെ മുമ്പിൽ കൊണ്ട് കൊടുക്കണം കൃഷ്ണൻ്റെ വലിയ ഫോട്ടോ ഇല്ല ഒരു കുഞ്ഞ് ഞാൻ ടൂറ് പോയപ്പോഴും മറ്റാണെന്ന് തോന്നുന്നു ഒരു കുഞ്ഞ് തടിയുടെ ഒരു വിഗ്രഹം പോലത്തെ ഗണപതിയുടെ ഉണ്ട് കൃഷ്ണൻ്റെ ഉണ്ട് പഞ്ചസാരയുടെയാണ് ഒരു മുക്കാൽ കിലോ ഉണ്ടെന്ന് തോന്നുന്നു അത്രയും വേണമെന്ന് ഇവിടെ എല്ലാവർക്കും ഇത്തിരി മധുരം കൂടുതലാണ് മധുര പ്രിയരാണ് എല്ലാവരും ഞാൻ ഇടയിൽ കുറച്ച് പാലും കൂടെ ഒഴിച്ചിട്ടുണ്ടേ പാലിക്കാൻ വിട്ടുപോയതാണ്
കൃഷ്ണൻ്റെ അമ്പലത്തില് ഇത് അമ്പലത്തിലൊക്കെ നമ്മള് പൂജ ചെയ്ത പാൽപ്പായസം വാങ്ങില്ലേ, അത് നമുക്ക് കിട്ടുമ്പോൾ മെയിൻ അതിൻ്റെ ഒരു മണം എന്ന് പറയുന്നത് തന്നെ തുളസി ഇലയും തെറ്റിപ്പൂവാണ്. സ്റ്റവ് ഓഫ് ചെയ്യണേ, തുളസി ഇല ഇട്ട് തിളപ്പിക്കരുത് എന്ന് പറയും, ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഇട്ടങ്ങനെ ഓഫ് ചെയ്തു. എന്തായാലും അമ്പലത്തിൽ ഇടുന്നതിന് മാത്രമാണ് ഞാൻ ഇട്ടത്, ചെയ്യാവോന്നും അറിയില്ല. എന്തായാലും ഇട്ടു. എനിക്ക് അമ്പലത്തിലെ ഫീലോടുകൂടി ആ പായസം കുടിക്കാനായിട്ട്. ഇനി സാക്ഷാൽ ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കണം, വെച്ചിട്ട് എല്ലാവർക്കും പറയാൻ ശ്രമിക്കണം.